ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ മോഡൽ എക്സാം അടുത്ത് കഴിഞ്ഞു. ഇംഗ്ലീഷ് എന്നാണ് എക്സാം എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ്, അതായത് നമ്മുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ, പ്ലസ് ടു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹയസ്റ്റ് മാർക്കിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ളത് പലരും എന്നോട് കമൻസ് വഴിയും അതേപോലെ തന്നെ വാട്സപ്പ് വഴിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്ലിയറായോ? അപ്പോൾ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ക്ലാസ്സാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുമായിട്ടൊരു ഇമ്പോർട്ടൻറ്റ് മാറ്റർ ഷെയർ ചെയ്യുന്നു. ഞാനൊരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, സ്പീക്ക് വിത്ത് സെബി. ഈ ഒരു ചാനൽ ഞാൻ മെയിനായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഇംഗ്ലീഷിൻ്റെ ബേസിക് ആയ കാര്യങ്ങളും അതേപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷും മാത്രമാണ്. ആവശ്യമുള്ളവർക്കെന്നാൽ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുള്ളായ വീഡിയോ ആയിരിക്കും തന്നെ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ആ പുതിയ ചാനലിൻ്റെ ലിങ്ക് എന്ത് ചെയ്യാം, പോസ്റ്റ് ചെയ്യാം. ആവശ്യമുള്ളവർക്ക് എന്നെ ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ സാധാരണ നമ്മുടെ പ്ലസ് ടു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഹയസ്റ്റ് മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസാണ് സാധാരണ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ളത്. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യനിൽ നമ്മൾ 4 എഴുതേണ്ട ആവശ്യം ഉണ്ടാവില്ല. 2 ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ഓപ്ഷൻസ് നമുക്ക് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് ഏതാണോ ഫീൽ ചെയ്യുന്നത് അത് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. അപ്പോൾ ഏതൊക്കെയാണ് ആ 4 ക്വസ്റ്റ്യൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് 1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യനായ ഏറ്റവും നമുക്ക് പ്രതീക്ഷിക്കപ്പെടാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് പോയം കമ്പാരിസൺ. ഷുവറായിട്ടും നിങ്ങളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടേക്കാണ് വരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഇങ്ങനെ ഒരു ഈ ഒരു പോയം കമ്പാരിസൺ എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആൻസർ എഴുതുക എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. കാരണം വളരെയധികം ഈസി ആയിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് പോയം കമ്പാരിസൺ. ക്ലിയറായോ? അപ്പോൾ പോയം കമ്പാരിസൻ്റെ വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഓക്കെ, പിന്നെ നമുക്ക് രണ്ടാമത് പ്രതീക്ഷിക്കപ്പെടാവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ് ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂം. അതായത് ഏതെങ്കിലും ഒരു വേക്കൻസി, ഏതെങ്കിലും ഒരു വേക്കൻ്റായ ഒരു പോസ്റ്റ് എന്തെങ്കിലും ഉണ്ടാവും, ആ ഒരു വേക്കൻസിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ എഴുതുക, അതേപോലെ തന്നെ അതിൻ്റെ റെസ്യൂം എഴുതുക. ഇതും നമുക്ക് ഷുവർ ക്വസ്റ്റ്യനാണ്. 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതായത് ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ 4 മാർക്ക്, റെസ്യൂമിന് 4 മാർക്ക്, ഇങ്ങനെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാത്തിനും എഴുതാൻ പറ്റിയ ഒരു സിമ്പിൾ ഫോർമാറ്റ്, ശരിക്കും ഫോർമാറ്റ് അല്ല, ആൻസർ തന്നെയാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് 2-3 ഭാഗത്ത് മാത്രം മാറ്റിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ആൻസറിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ റെസ്യൂം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് പഠിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എങ്ങനെയാണ് ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ എഴുതുക എന്നുള്ളതും അതേപോലെ തന്നെ എങ്ങനെയാണ് റെസ്യൂം എഴുതുക എന്നുള്ളതും ഞാൻ എന്ത് ചെയ്തതിൻ്റെ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. പിന്നെ മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് സ്പീച്ച്. സാധാരണ എല്ലാവരും അതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളോ പഠിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഫോർമാറ്റ് സല്യൂട്ടേഷൻ, ഇൻട്രൊഡക്ഷൻ, അതേപോലെ തന്നെ എക്സ്പ്ലനേഷൻ, കൺക്ലൂഷൻ, ഈ ഒരു മെത്തേഡാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എസ്സേ ഓർ ആർട്ടിക്കിൾ, ഏതെങ്കിലും ഒരു എന്ത് ക്വസ്റ്റ്യൻസ്, അത് ഒന്നെങ്കിൽ എസ് ചെയ്യാറ് അല്ലെങ്കിൽ ആർട്ടിക്കിളേക്കാർ, നമ്മുടെ അധികം നമ്മുടെ ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് കൊണ്ടുവരാൻ തന്നെയാണ് ചാൻസ്. അപ്പോൾ ഏകദേശം ഈ ഒരു ക്വസ്റ്റ്യൻസാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഹയസ്റ്റ് മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരിക. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇനി ആർക്കെങ്കിലും ഇംഗ്ലീഷ് ഫെയിലാവുമോ എന്ന് പേടിയുണ്ട് എങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഇംഗ്ലീഷിനെ പറ്റി ഒരു ABCD അറിയാത്തവർക്ക് ഞാൻ അവർക്കെല്ലാം യൂസ്ഫുള്ളായ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം, ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. കാരണം ഇത് ഒരു പക്ഷേ നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് മീൻസ് ഈ ഒരു പല കുട്ടികളും മറ്റ് സബ്ജക്റ്റൊക്കെ പാസ്സായിട്ടുണ്ട്, പക്ഷേ ഇംഗ്ലീഷ് പല കുട്ടികളും ഒരു ബുദ്ധിമുട്ടായ ഒരു സബ്ജക്റ്റായിട്ടാണ് പലരും അതിന് ഇതാവുന്നത്. പക്ഷേ വളരെ സിമ്പിളായൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇംഗ്ലീഷ് തോൽക്കുമെന്ന് പേടിയുള്ളവർക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിൽ വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.